നമ്മുടെ ജീവിതം നോക്കണമല്ലോ. അവിടുത്തേക്ക് പറഞ്ഞതാണ് സരക്കിന്റെ അച്ഛനമ്മയും വിചാരിക്കുന്ന പോലെ ആകാൻ പറ്റുന്നില്ല. ഈ കുട്ടിയുടെ ടെൻഷൻ അതാണ്, എന്റെ അച്ഛനമ്മയും വിചാരിക്കുന്നത് പോലെ നമ്മുടെ കുട്ടികൾക്ക് എല്ലാവർക്കും നേപ്പസ് കിട്ടില്ല. അങ്ങനെ ചിന്തിച്ചിട്ട് എല്ലാവരും ഭയങ്കര രീതിയിൽ എത്തുന്നോ, അല്ലെങ്കിൽ ബാക്കിയുള്ള കുട്ടികൾ പാട്ട് പറഞ്ഞിട്ട് കുട്ടിയെ പറ്റുമോ, നമ്മളെ ചിന്ത ആർക്കും വേണ്ട. അവൻ എന്ത് പറ്റുമെന്ന് മനസ്സിലാക്കാതെ പോകുന്നതാണ് പലപ്പോഴും രക്ഷിതാക്കൾക്ക് പറ്റുന്ന പറ്റി. എന്റെ കുട്ടിക്ക് എന്താണ്, അവന്റെ കഴിവ് എന്താണെന്ന് പലപ്പോഴും നമ്മൾ തിരിച്ചറിയാൻ പറ്റാതെ പോകുമ്പോൾ, അത് അവരെ മാനസികമായിട്ട് എത്രത്തോളം ബാധിക്കുന്നുണ്ടെന്നോ, നമ്മുടെ ഇഷ്ടങ്ങൾ അവരുടെയിലേക്ക് അടിച്ചേൽപ്പിക്കുമ്പോൾ അവരുടെ ചിന്താഗതികൾ എവിടെയൊക്കെ പോകുമെന്നോ, നമ്മളിൽ നിന്ന് അകന്നു പോകുന്നതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടി വരുമെന്നുള്ളതാണ് സത്യം. പലപ്പോഴും നമ്മൾ വിചാരിക്കാത്ത രീതിയിലേക്ക് നമ്മുടെ കുട്ടികൾ എത്തിച്ചേരും. ഞാനിത് പറഞ്ഞു വരുന്നത് ഞങ്ങൾ കണ്ട കുട്ടികളുടെ കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഇത്രയും നേരം നിങ്ങളോട് പറഞ്ഞത്. ദയവ് ചെയ്ത് കുട്ടികളോട് അവനെ പോലെയാകണമെന്നോ അവളെ പോലെയാകണമെന്നോ ആണ് പറയാതിരിക്കുക. നമ്മളോട് പലപ്പോഴും നമ്മുടെ രക്ഷിതാക്കൾ പറയാറുണ്ട് ഇന്നത്തെ കാലത്ത് സിനിമയാണ് സാർ ഏറ്റവും വലിയ പ്രശ്നം, സിനിമ കണ്ട കുട്ടികൾ വീട്. സത്യം പറഞ്ഞാൽ സിനിമയിൽ കാണുന്നതിനേക്കാളും ഭീകരമായിട്ടുള്ള കാര്യങ്ങൾ അവരുടെ വീട്ടിൽ നിന്ന് കാണുന്നുണ്ട്. സത്യമില്ല, വീട് ഏതൊരു വീട് എല്ലാ വീടുന്നും ഞാൻ പറഞ്ഞില്ല, ഒട്ടുമിക്ക വീടുകളും ഭാര്യ ഭർത്താവ് തമ്മിലുള്ള എന്ത് പ്രശ്നം കുട്ടികളുടെ മുന്നിലാണ്, എന്ത് പ്രശ്നം അടിപിടി നായിട്ട് ചീത്തപക്ഷിലൊക്കെ കുട്ടികളുടെ മുന്നിലാണ്. പാറ്റൊന്നും ചിന്തിക്കില്ല, കുട്ടികളെങ്ങനെ മാനസികമായിട്ട് ബാധിക്കുന്നു നമ്മൾ ആലോചിക്കാറില്ല. അതിനുശേഷമുള്ള ഒരു സ്നേഹത്തിന്റെ ഒരു കോംപ്രമൈസ് ചെയ്യുന്നതും വേണമെങ്കിലും അതിനൊരു വാതിലിന്റെ മറവ് അല്ലെങ്കിൽ മുറിയുടെ മറവ് വരും. സത്യമല്ല, അതങ്ങനെയാണ്. അതിന് നമുക്കൊരു വാതിലിന്റെ മറവ് വേണം അല്ലെങ്കിൽ മുറിയുടെ മറവ് വേണം. സത്യം ചോദിക്കട്ടെ, സ്വന്തം മക്കളെ മുറിവെച്ചിട്ട് ഭാര്യ ഭർത്താവും ഉമ്മ കൊടുക്കുന്ന എത്ര പേര് തരും? വലിയ കാര്യമായിട്ടെന്ന് പറയാം, ഞാൻ കാര്യം വയ്ക്കും, ഞാൻ കൊടുക്കുന്നുണ്ട്, ചില പറയാൻ വേണ്ടി ആരുമില്ല കൊടുക്കരുത്, ആരുമില്ല. എന്തിനൊക്കെ മടിക്കേണ്ട ആവശ്യം? ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം എന്താണെന്നോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ്, ചീത്ത പറഞ്ഞ കാര്യങ്ങളൊക്കെ കുട്ടീന്റെ മുന്നിലാണ്. പിന്നെ നമുക്കൊരു വാതിലിന്റെ മറവ് വേണം, അപ്പുറത്തായിട്ട് ഉമ്മ എടുക്കുന്ന സമയത്ത് കുട്ടീന് കയറിയല്ലോ, അയ്യോ കുട്ടിയെന്ന് കാണാൻ പറ്റത്തെന്ന് പറയാം. സത്യം പറയട്ടെ, ഇങ്ങനെയുള്ള കച്ചറകളും ചീത്ത പറച്ചിലുകളും മാത്രം നമ്മുടെ കുട്ടികൾ കാണുമ്പോൾ അവരുടെ മനസ്സിലൊരു ചിത്രം വരുന്നുണ്ട്, ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെയാണ്. സത്യം, ബാക്കിയുള്ള സ്നേഹപ്രകടനങ്ങളൊന്നും നമ്മുടെ കുട്ടികൾ കാണുന്നില്ല. ഒരു ഭാര്യ ഭർത്താവ് എങ്ങനെയൊക്കെയാണ്, ആ അതിന്റെ തന്നെ അച്ഛനുണ്ടല്ലോ. അപ്പൊ ഇന്ന് നമ്മളെങ്ങനെ ഉണ്ടാവും, അതിന്റെ നാലിരട്ടി ഇല്ലാത്ത രീതിയിലേക്ക് നമ്മുടെ കുട്ടികളുടെ ജീവിതം പോകും. ഞാനിപ്പോ സത്യം പറഞ്ഞാൽ ഇപ്പോൾ പലർക്കും തോന്നുന്നുണ്ടാവും ഇന്നത്തെ കാലത്ത് നമ്മുടെ കുട്ടികൾ മുഴുവൻ ലഹരി ഉപയോഗിക്കാനുള്ള കാരണം നമ്മൾ മാത്രമാണെന്നാണല്ലോ സാറിന്റെ പറഞ്ഞു കേട്ടാ തോന്നുന്നില്ലേ, നിങ്ങൾ തോന്നലില്ല. സത്യം പറയട്ടെ, നമ്മുടെ രക്ഷിതാക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞത്. കുട്ടികളോട് ഞങ്ങൾ ഇതല്ല പറയാറ്, കുട്ടികളോട് കുട്ടികൾ ഉപയോഗിക്കാനുള്ള കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയാറ്. അവിടെ നമ്മൾ പാരന്റ്സിനെ കുറ്റപ്പെടുത്താറില്ല വല്ലാതെ. പക്ഷെ ഞങ്ങൾ പാരന്റ്സിന്റെ കാര്യങ്ങൾ കുട്ടികളോട് പറയാൻ ഒറ്റ കാര്യം മാത്രമാണ്, വീട്ടിലെത്തുമ്പോൾ കെട്ടുപിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് നല്ല രീതിയിൽ ചെറുപ്പം മുതൽ വല്ലാതുമ്പോഴേ ആ ഒരു രീതിയിൽ പോകണമെന്നുള്ള നമ്മൾ പറയാറുണ്ട് കുട്ടികളോട്. ബാക്കി ഒരു കാര്യം നമ്മൾ കുട്ടികളെടുത്ത് രക്ഷിതാക്കളെ കുറ്റം പറയാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരിക്കലും തോന്നണ്ട നമ്മൾ ഇതിൻ്റെ ഒരു കാരണം നമ്മൾ മാത്രം കാരണമാണ് കുട്ടികൾ ഉപയോഗിക്കുന്ന എന്നുള്ളൊരു ചിന്ത ആർക്കും വേണ്ട. നമ്മൾ ഇത്രയും ദിവസത്തിന്റെ ഇടയിൽ ഇപ്പൊ അടുത്ത കാലത്തായിട്ട് പുതിയ രീതിയിൽ കണ്ടുവന്ന കുറേ കാര്യങ്ങൾ, ഞാൻ പറഞ്ഞല്ലോ മാർക്ക് വാങ്ങാൻ വേണ്ടിയിട്ടും അതുപോലെ ഈ ഫിസിക്കൽ പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴും ഒക്കെ നമ്മുടെ കുട്ടികൾക്ക് ഈ ഒരു കാര്യം നമ്മുടെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. എന്ത് കാര്യം നമ്മളോട് ഷെയർ ചെയ്യാനുള്ള ഒരു ശീലം, ഒരിക്കലും വിചാരിക്കണ്ട എന്റെ കുട്ടി എന്നോട് എല്ലാം പറയുമെന്നുള്ള ചിന്ത ആർക്കും വേണ്ട. അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടോ? പലരും ചില അമ്മമാർ പറയാറുണ്ട് എന്റെ കുട്ടി എന്നോട് എല്ലാം പറയുന്നുള്ളത് വെറുതെയാണ്. കാരണം അത് ആദ്യമായി ചോദിച്ചാൽ മതി, സ്വന്തം ചോദിച്ചാൽ മതി, ഞാൻ എല്ലാ കാര്യവും എന്റെ ഭർത്താവിനോട് പറയണ്ടോന്നുള്ള ആദ്യം ചോദിച്ചാൽ മതി. അതില്ലാന്നാണ് ഉത്തരം എന്നുണ്ടെങ്കിൽ ഉറപ്പാണ് എന്റെ കുട്ടി എന്നോട് പറയില്ല എന്ന് നമുക്ക് മനസ്സിലാവും. അത് എന്ത് ഇത് പറയണമെന്നുണ്ടെങ്കിൽ അപ്പൊ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നമ്മുടെ കുട്ടികളെ കൂടുതൽ ചേർത്ത് നിർത്തുക, കൂടുതൽ കരുതലോടെ അവരുടെ ഒപ്പം നിൽക്കുക, എങ്കിലേ അവന്റെ മാറ്റങ്ങൾ അറിയാനും അവരുടെ മാറ്റങ്ങൾ അറിയാനും അവരുടെ പ്രശ്നങ്ങളെ ഒപ്പം നടക്കാനും നമുക്ക് പറ്റും. പലപ്പോഴും നമ്മൾ നമ്മുടെ ഇന്നത്തെ കുട്ടികളുടെ ഏറ്റവും വലിയൊരു ശാപം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് എനിക്ക് എന്തെങ്കിലും വന്നാൽ എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളൊരു തോന്നൽ നമ്മുടെ കുട്ടികൾക്ക് പലർക്കില്ല. എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ കൂടെ ഉണ്ട്, അതുപോലെ ഞാൻ എന്തെങ്കിലും ചെയ്താൽ എൻ്റെ അച്ഛനും അമ്മയും അറിയും എന്നുള്ളൊരു തോന്നലും ഇല്ല. പണ്ട് നമ്മളൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് കയറുന്നതിന് മുമ്പ് നാട്ടിൽ എവിടെയെങ്കിലും വെച്ച് എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ, ഇപ്പോൾ എന്തെങ്കിലും ഒരു കുട്ടിത്തെരുപ്പ് കാണിച്ചാൽ നമ്മൾ വീട്ടിലെത്തുന്നതിന് മുമ്പ് അമ്മയും വീട്ടിലെത്തും ഇല്ലേ? സത്യമാണ്, നമുക്കൊക്കെ പേടിയുള്ളൂ, അല്ലെങ്കിൽ വീട്ടിൽ പോയത് അവിടെ എത്തിയിട്ടുണ്ടാവുമല്ലോ എന്നൊരു പേടിയാണെന്നുണ്ട്. പക്ഷെ ഇന്ന് നമ്മുടെ വീട്ടിലെ തൊട്ടപ്പുറത്ത് രണ്ട് വാർപ്പിന് അപ്പുറം വെച്ചിട്ട് നമ്മളെ വീട്ടിൽ എന്തെങ്കിലും ചെയ്താൽ പോലും നമ്മൾ അറിയുന്നില്ല. അതാണ് കാലം. അപ്പൊ പിന്നെ എന്ത് വേണം, നമ്മൾ അവന്റെ കൂടെ ഉണ്ട് എന്നൊരു തോന്നൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടെങ്കിലും പിടിയും പിന്നീങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ, ഉണ്ട് പിടിയും പിന്നീങ്ങൾ എല്ലാവരും പങ്കെടുക്കാറുണ്ട്. ഒരു ചോദ്യം ചോദിക്കട്ടെ, സ്വന്തം ഭർത്താക്കന്മാരുടെ കൂടെ പിടിയും പിന്നീങ്ങൾ പങ്കെടുക്കുന്ന എത്ര പേരുണ്ട്? ഒരാളെങ്കിലും ഒട്ടുമിക്ക മീറ്റിംഗിലും സ്ത്രീകളല്ലാതെ പുരുഷന്മാരെ ഉണ്ടാവാറുണ്ട്. പുരുഷന്മാര് വരത്തം തോന്നാ അമ്മമാർക്കുള്ള പിടിയെ വേറെ തന്നെയാണ്, ഒരു മദർ പിടി എന്ന വേറെ സാധനമുണ്ടല്ലോ, വേറെ തന്നെയാണ്. പക്ഷേ പാരന്റ്സ് മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ പാരന്റ് എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും കൂടി ചേർന്ന സാധനം, എന്നിട്ട് അതിന് കുറെ അമ്മമാര് മാത്രം വിടും. സാറേ എനിക്ക് പണി ഇല്ലേ സാറേ,
ഞാൻ ചോദിക്കാം അപ്പൊ അങ്ങനത്തെ ലീവ് എടുത്താലും ആ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പറയാം എക്സൈസിലല്ലേ ലീവ് എടുത്താലും കൂലി കിട്ടും ഞങ്ങൾക്ക് അങ്ങനെയല്ല സാറേ ലീവ് എടുത്താൽ നമ്മളെ കിട്ടും കൂലി കിട്ടും നമ്മൾ പറയാൻ സത്യമാണ് നമുക്കെതിരെ അഭിപ്രായമില്ല നമുക്ക് ലീവ് എടുത്താൽ ശമ്പളം കിട്ടാറ് നമുക്ക് എതിരെ അഭിപ്രായമില്ല പക്ഷെ നമുക്ക് ഒരൊക്കെ എതിരെ അഭിപ്രായമുള്ളൂ കല്യാണത്തിനും വിരുന്നിനൊക്കെ ലീവ് എടുത്ത് പോകാൻ പറ്റുമല്ലോ മോന്റെ സ്കൂളിലെ പിടിയെ കൊല്ലത്തിലൊരു മൂന്നോ നാലോ പിടി ഉണ്ടാ മാക്സിമം പോയാൽ ജനറൽ മറ്റേ ക്ലാസ് പിടിയെ ജനറൽ പിടി എല്ലാം കൂടി കൂട്ടാണെങ്കിൽ മാക്സിമം പോയാൽ അഞ്ചെണ്ണം അതിനപ്പുറത്തേക്കില്ല ആ ഒരു അഞ്ച് പിടിഎ മീറ്റിംഗിൽ പോകാൻ വേണ്ടി പോലും നമുക്ക് ലീവ് എടുക്കാൻ നമുക്ക് സമയമില്ല നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൂട്ടുകാരെ അവരുടെ വീട്ടുകാരെ എല്ലാവരും ഒന്നിച്ച് ചെയ്യുന്ന ഒരൊറ്റ സ്ഥലമുണ്ട് പിടിഎ പിജി അല്ലേ നമ്മുടെ കുട്ടികളുടെ സുഹൃത്തുക്കളും അവരുടെ പേരൻസ് എല്ലാം കൂടി വരും അവരെ കുറിച്ച് അറിയണമെങ്കിലും അവരുടെ ടീച്ചേഴ്സിനെ കുറിച്ച് നമ്മുടെ കുട്ടികളുടെ ടീച്ചേഴ്സിനെ പറ്റി അറിയണമെങ്കിലും കൂട്ടുകാരെ കുറിച്ച് അറിയണമെങ്കിലും അവിടെ എത്തണം അവിടെ എല്ലാവരും നമ്മുടെ ഒരു ലേസ് നമ്മുടെ ഒരു ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളും ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ കുട്ടികളൊക്കെ ഏതോ തരത്തിലൊക്കെ പോകുന്നുള്ളത് കുറച്ചൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ ഇടയ്ക്കെപ്പോഴെങ്കിലും ഒഴിവൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ടീച്ചേഴ്സിനും അവരുടെ സ്കൂളിനും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമ്മുടെ സ്കൂളിലൊക്കെ ഒന്ന് പോയിട്ട് എന്തൊക്കെയാണ് ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മുടെ കുട്ടികളുടെ മുന്നിൽ വെച്ച് ടീച്ചേഴ്സിനോടൊക്കെ സംസാരിക്കുമ്പോൾ ആ ടീച്ചർക്ക് എന്തുണ്ടെങ്കിലും ടീച്ചർ സാറിനെ വിളിക്കാൻ അച്ഛനെ വിളിക്കാനൊക്കെ സാധിക്കുന്നു തോന്നല അതൊന്നും ഒരു പേടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല പേടി ഒന്നും ഒരു മാനദണ്ഡമല്ല എന്റെ കുട്ടീന്റെ മനസ്സിൽ പേടി ഉണ്ടാക്കണം എന്നുള്ള ചിന്തയ്ക്കൊന്നും അല്ല മറിച്ച് ആ ഒരു തോന്നൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ ടീച്ചർ അങ്ങനെ വിളിച്ചോളൊരു തോന്നൽ അതൊരു സ്നേഹത്തിന്റെ ഭാഗമായിട്ട് കാണുന്ന രീതിയിൽ നമ്മുടെ കുട്ടികളുടെ അടുത്തേക്ക് പോകുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൈകുന്നേരം ഇപ്പൊ സാധാരണ നമ്മുടെ കുട്ടികളുടെ സൈക്കോളജി പറഞ്ഞൊരു കാര്യമുണ്ട് കുട്ടികൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ബെഡ്കോ മറ്റേ കട്ടിൽ വെച്ചിട്ട് കടക്കപ്പാറയിൽ വെച്ചിട്ട് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്തുകൊണ്ട് ഗുഡ് മോർണിംഗ് ഒക്കെ വിഷയം തന്നെ നല്ലൊരു ജീവിതത്തിലേക്ക് കൊണ്ടുവരണം അതുപോലെ വൈകുന്നേരങ്ങളിൽ കുട്ടികളുടെ സ്കൂളൊക്കെ വിട്ട് വീട്ടിലേക്ക് വരുന്ന സമയത്ത് അവരെ നല്ല കെട്ടിപ്പിടിച്ചുകൊണ്ട് നല്ല ഉമ്മയൊക്കെ കൊടുത്തുകൊണ്ട് റിസീവ് ചെയ്യണമെന്നുള്ളത് രാത്രി കിടന്നുറങ്ങാൻ പോകുമ്പോൾ ഗുഡ് നൈറ്റ് ഒക്കെ വിഷ് ചെയ്തുകൊണ്ട് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്തുകൊണ്ട് പറഞ്ഞേക്കണം എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ ഇവിടെ നമ്മൾ എക്സൈസ് ചെയ്തൊന്നും പറയുന്നില്ല വൈകുന്നേരങ്ങളിൽ തിരിച്ചു വരുന്ന കുട്ടികളെ നല്ലപോലെ കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മയൊക്കെ കൊടുത്തുകൊണ്ട് എന്തൊക്കെയാണോ ഏതൊക്കെയാണോ വിശേഷങ്ങൾ രാവിലെ മുതലുള്ള കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ടും അവിടെ നിങ്ങോട്ടും റേഡിയോ ആയാൽ പോരാ നമ്മൾ അങ്ങോട്ടും നമ്മുടെ വിശേഷങ്ങൾ അങ്ങോട്ടും പറയണ്ടേ എന്നാൽ നമുക്ക് പറയാൻ പറ്റാത്ത വിശേഷങ്ങളൊന്നുമില്ലല്ലോ നമ്മുടെ കുട്ടികളോട് അങ്ങോട്ട് പറയുന്നു ഇന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് നീ എന്തൊക്കെ ചെയ്തു കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുമ്പോൾ രണ്ടുണ്ട് ഗുണം ഒന്ന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും രക്ഷിതാക്കളോട് ഷെയർ ചെയ്യാനുള്ള ശീലം ഉണ്ടാക്കുക എന്നുള്ളത് രണ്ടാമത്തത് നമ്മുടെ കുട്ടിയുടെ മണമൊന്നും മാറി ഗുണമൊന്നും മാറി നമ്മൾ സംസാരിക്കാനൊരു മടിയുണ്ട് നമ്മൾ മുന്നോട്ട് വരാൻ നമ്മുടെ മുന്നിലേക്ക് വരാൻ സംസാരിക്കാനൊക്കെ ഒരു മടിയുണ്ടെങ്കിൽ അതെന്തോ ഏതോ മറയ്ക്കാനുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇനി അതിന്റെ പേരില് ഞാനിപ്പോ ഈ പറഞ്ഞതിന്റെ പേരില് ഇപ്പൊ ഇന്ന് വൈകുന്നേരം നമ്മുടെ കുട്ടികളെ സ്കൂളിൽ വിട്ട് വരും പറഞ്ഞാൽ എക്സൈസാരം വന്ന് ക്ലാസ് എടുത്ത് പോയിരുന്നു ദയവ് ചെയ്ത് നമ്മുടെ കുട്ടികളെ സംശയിക്കണമെന്നല്ല ഞാൻ പറഞ്ഞതായിട്ട് അങ്ങനെ ഒരിക്കലും വിചാരിക്കണം ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി വെക്കുക എന്നുള്ളത് മാത്രമാണ് എന്റെ അഭിപ്രായം ഈ ഒരു കൂടിച്ചേർവിന്റെ ആവശ്യകത സൂചിപ്പിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ് അല്ലാണ്ട് നമ്മുടെ കുട്ടികളെ സംശയിക്കണമെന്ന് ഒരിക്കലും ഞാൻ പറയും അവർ നല്ല കുട്ടികളാണ് പക്ഷെ അവർ വളർന്നു വരുന്ന ലോകത്തിനാണ് തീപ്പുറം അവിടെ നിന്നും അവരെ സംരക്ഷിച്ച് നിർത്തണമെങ്കിൽ അവരുടെ കൂടെ നമ്മൾ ഉണ്ടാകണമെന്ന് മാത്രമാണ് അതുപോലെ തന്നെ തുടക്കത്തിൽ തന്നെയാണെങ്കിൽ നാലോ അഞ്ചോ കൗൺസിലിംഗ് ഒട്ടുമിക്ക ദിവസങ്ങളും ഞങ്ങൾക്ക് ഫോൺ കോളുകളുണ്ട് ഇഷ്ടംപോലെ ദിവസങ്ങൾ ഇന്നിപ്പോൾ ആരെയും വന്നൂരാ എനിക്ക് വരുന്നത് നമ്മുടെ ഈ മലപ്പുറം ജില്ല ഈ ഒരു ഭാഗത്ത് മലപ്പുറം ജില്ല മൊത്തത്തിൽ വരാറുണ്ട് യൂത്ത് ഡിവിഷൻ ചാർജുള്ളതുകൊണ്ട് കൂടുതലും വരുന്നത് ഈ ഒരു തിരുവനന്തി താലൂക്ക് ഭാഗത്തുനിന്നാണ് കൂടുതലും വരുന്നത് ഇന്നിപ്പോൾ ആരെയും വിളിച്ചത് ഒരു അമ്മയാണ് വിളിച്ചത് മകന്റെ പ്രശ്നങ്ങൾ പറയാൻ വേണ്ടി കുട്ടികളെ സംസാരിക്കാൻ വേണ്ടി പലപ്പോഴും നമ്മുടെ വീടുകളിലേക്ക് ചെല്ലുന്ന സമയത്ത് നമുക്ക് പോലും ഒരു സഹായം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലുണ്ടാവുക കാരണം ഒന്നുകിൽ സൈക്കിക് ആവുന്ന വയലന്റ് ആവുന്ന ഒരു അവസ്ഥയിലേക്ക് രക്ഷിതാക്കളൊന്നും പറഞ്ഞാൽ കേൾക്കാത്ത ഒരു അവസ്ഥയ്ക്ക് ഒരു 18-20 വയസ്സാകുമ്പോഴേക്ക് പോലും നമ്മുടെ കുട്ടികൾ നമ്മളൊന്നും പറയുന്നത് കേൾക്കാനോ അല്ലെങ്കിൽ അതൊന്നും എന്താണെന്ന് ശ്രദ്ധിക്കാൻ പോലും നിൽക്കാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ കുട്ടികൾ എത്തിച്ചേരുന്ന അവസ്ഥയിലേക്ക് പക്ഷെ അവിടെ നമ്മുടെ വീടുകളിലുള്ള ഈ ഒരു അകർച്ചയാണ് ഇതിനൊക്കെ പ്രശ്നം അപ്പൊ അത് അങ്ങനെ എത്തുമ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല പലപ്പോഴും നമ്മൾ പോലും പലപ്പോഴും നിസ്സഹായരാണ് ഇപ്പൊ ഇന്നലെ ഞാൻ കഴിഞ്ഞ തിങ്കളാഴ്ച ഒരു വീട്ടിൽ പോയിട്ട് മകൻ ഭയങ്കര പ്രശ്നമാണ് അവസാനം ആ അമ്മയോട് പറഞ്ഞു നമ്മള് കുതിരട്ടത്തേക്ക് കൊണ്ടുപോയിക്കൊള്ളു കാരണം നമുക്കൊന്നും ചെയ്യാൻ കുതിരട്ടത്തേക്ക് കൊണ്ടുപോയിക്കൊള്ളു അങ്ങനെ ഡയാലിസിസ് ട്രീറ്റ്മെന്റ് സെന്ററിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല അവിടെ അടച്ചു കൂട്ടിയിട്ട് അല്ലെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പറഞ്ഞാൽ തന്നെ അവർക്ക് രണ്ട് മൂന്ന് ആഴ്ച ആ മൂന്നാഴ്ച കഴിഞ്ഞ് പുറത്ത് വന്ന് എപ്പോഴെങ്കിലും ഇതേപോലെ സാഹചര്യത്തിൽ ഒരാഴ്ച കഴിഞ്ഞ് അവിടെ എത്തുന്ന വീട്ടിൽ അതിന്റെ പിന്നാലെ തന്നെ പോയി അതുകൊണ്ട് തന്നെ നമുക്ക് പലപ്പോഴും ആ ഒരു അവസ്ഥയിൽ പറയേണ്ടി വരുന്നു നിങ്ങൾ എന്തെങ്കിലും ചെയ്യൂ എന്ന് പറയരുത് ഇങ്ങനെ യൂണിഫോം കിട്ടുന്നുണ്ട് എല്ലാവരും ഒരു അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും നമ്മൾ വിളിക്കുമ്പോൾ ഒരു പ്രതീക്ഷയാണ് സർക്കാരിന്റെ പ്രതിനിധിയാണ് ഇന്ന് എനിക്ക് ഉറപ്പാണ് ലഹരിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും കുട്ടിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഏതൊരു അമ്മയുടെയും അച്ഛൻ്റെയും മനസ്സിലേക്ക് ആദ്യം വരുന്ന ഒരു ചിത്രം അല്ലെങ്കിൽ ആദ്യം വരുന്നൊരു വകുപ്പുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് അങ്ങനെയുള്ള ഞങ്ങൾ പോലും പോയിട്ട് നിസ്സഹായരായിട്ട് ഇറങ്ങിപ്പോരേണ്ട അവസ്ഥ ഇഷ്ടം പോലെ വരുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് തുടക്കത്തിലെ നമ്മുടെ കുട്ടികളെ ഇന്ന് സംരക്ഷിച്ച് നിർത്തുന്ന രീതിയിലേക്ക് നമ്മൾ മുന്നോട്ട് പോയില്ലെങ്കിൽ നമുക്കൊരിക്കലും തിരിച്ചു കൊണ്ടുവരാൻ പറ്റാത്ത രീതിയിലേക്ക് പോകും പലപ്പോഴും നമ്മുടെ ഫോൺ കോളുകൾ വരും ഒന്നുകിൽ മുമ്പൊക്കെ ആണെങ്കിൽ ഭർത്താക്കന്മാരുടെ ലഹരി ഉപയോഗം കൊണ്ട് പൊറുതി മുട്ടിയ ഭാര്യമാരുടെ വിളികളായിരുന്നു സത്യം ഇന്നതില്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല എന്നും അതുണ്ട് ഇന്നലെ പറഞ്ഞാൽ ഞാൻ പോയത് അതിന് പക്ഷേ ഇന്ന് അതിനേക്കാളും നാലിരട്ട് വിളികൾ വേറെയാണ് ആരെ വിളിക്കണേ അമ്മ അച്ഛൻ ചേട്ടൻ ചേച്ചി എന്തിനാ വിളിക്കണേ ആവശ്യം ഒന്നേ ഉള്ളൂ സാറെ രക്ഷിക്കണം സാറേ
ആരെന്ന് രക്ഷിക്കണ്ട? സ്വന്തം മക്കളിൽ നിന്നും, സ്വന്തം മക്കളിൽ നിന്നും രക്ഷ തേടിക്കൊണ്ട് കരയുന്ന രക്ഷിതാക്കളുടെ നാടായിട്ട് നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കും. ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോഴും എനിക്ക് പേടിയാണ്, ഇതൊക്കെ എന്നെ ബാധിക്കാത്ത പ്രശ്നമാണ്, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ആണ് ബന്ധമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇനിയും ഇത്തരം ലഹരി വസ്തുക്കൾക്കെതിരെ എന്തെങ്കിലുമൊക്കെ ചെയ്യാതിരിക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഒരൊറ്റ മുന്നറിയിപ്പ് തന്നുകൊണ്ട് ഞാൻ നിൽക്കുന്നു, പഠിക്കലെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷം, ഒരു മൂന്ന് നാല് വർഷത്തിന്റെ ഇടയിൽ ഇത്രയും മാരകമായ മയക്കുമരുന്ന് നമ്മുടെ നാട്ടുമുറകളിലൊക്കെ എത്ര സുലഭമായിട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ ആ പടി കടന്ന് നമ്മുടെ വീട്ടിനുള്ളിലേക്ക് കയറി വരാൻ അധികം സമയമൊന്നും വേണം. കാര്യം വന്ന് കൈകാലിട്ടടിച്ച് കാര്യത്തിനേക്കാളും നല്ലത് വരാതെ നോക്കാനുള്ളത്. അതിനെന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ എനിക്ക് രണ്ട് കാര്യം പറയാനുള്ളൂ. ഒന്ന്, നമ്മുടെ മക്കളെ കൂടുതൽ ചേർത്ത് നിർത്തില്ല. രണ്ട്, നാടൊട്ടുക്ക ലഹരിക്കെതിരെയുള്ള എന്ത് പ്രവർത്തനങ്ങളും നടക്കുമ്പോഴും അത് വിജയിക്കേണ്ടത് എന്റെ ആവശ്യമാണ്, എന്റെ കുടുംബത്തിന്റെ ആവശ്യമാണ്, എന്റെ കുട്ടിയുടെ ആവശ്യമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് പഞ്ചായത്തുകൾ തോറും ജാഗ്രതാ സമിതികളും പഞ്ചായത്ത് വാർഡുകൾ തോറുമുള്ള ജാഗ്രതാ സമിതികളും ഒക്കെ മീറ്റിംഗ് കൂടുമ്പോഴും ഒക്കെ നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഒന്നിച്ചു നിൽക്കേണ്ടത് എന്റെ കൂടി ആവശ്യമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് നമുക്ക് ഒന്നിച്ചു നിൽക്കാം. അവിടെ എക്സൈസും പോലീസും ഒക്കെ നിങ്ങളോടൊപ്പം ഉണ്ടാകുന്നൊരു സംശയമാണ്. ലഹരിക്കെതിരെയുള്ള നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഇപ്പൊ നിങ്ങളുടെ ഈ ഒരു തുടർ പഠനത്തിന്റെ ഭാഗമായിട്ട് മുന്നോട്ട് പോകുമ്പോഴും പഠനത്തിന്റെ ഭാഗമാക്കാം നമുക്ക് ലഹരിക്കെതിരെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഇതെങ്ങനെ കണ്ട തിരിച്ചറിയാനുള്ളതൊക്കെ ഗൂഗിളിലൊക്കെ ഇടയ്ക്ക് നോക്കാം. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളെ എങ്ങനെയൊക്കെ ഇതാക്കാൻ പറ്റും എന്നുള്ളതൊക്കെ കണ്ട റീൽസും മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നതിന്റെ ഇടയിൽ കുറച്ചൊരു സമയം ഇതിന്റെ ഉപയോഗങ്ങളൊക്കെ ഇതൊക്കെ എങ്ങനെയൊക്കെ അറിയാൻ പറ്റുന്നുള്ള കാര്യങ്ങളും ഇതിന്റെ ദോഷഫലങ്ങളൊക്കെ എങ്ങനെയൊക്കെ അറിയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ സമയം നമുക്ക് അതിനു വേണ്ടി മാറ്റിവെക്കാം. ഒരു കാര്യം പറയുന്നു, ലഹരിക്കെതിരെയുള്ള നിങ്ങളുടെ ഏത് പ്രവർത്തനങ്ങൾക്കും നിങ്ങളുടെ ഒപ്പം അല്ലെങ്കിൽ നിങ്ങളുടെ പിന്നിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിൽ കുറച്ച് ആളെയുള്ളൂ, പറ്റുന്ന രീതിയിൽ ഞങ്ങൾ ഉണ്ടാകുമെന്നുള്ളൊരു ഉറപ്പെനിക്ക് തരാൻ പറ്റും. ആ ഒരു ഉറപ്പ് ഇവിടെ വെച്ച് നൽകിക്കൊണ്ട് തന്നെ ഇത്രയും നേരം എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഒരു പ്രോഗ്രാമിലേക്ക് എന്നെ ക്ഷണിച്ചതിന് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ പേരും മുൻ കമ്മീഷന്റെ പേരിൽ എന്റെ സ്വന്തം പേരിലും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ ഈ ഒരു ലക്ഷ്യത്തിലേക്കുള്ള പാതയിൽ പൂർണ്ണമായിട്ടൊരു വിജയം, എല്ലാവർക്കും നല്ലൊരു വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എനിക്ക് കൂടെ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ഇനി ചോദ്യം.